ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തൃശ്ശൂരിൽ നിന്നാണ് ഇൻട്രോ ഇടുന്നത്. ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് എത്തി, രാവിലെ അവിടുന്ന് പോകുന്നു, ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത് തൃശ്ശൂരിൽ നിന്നാണ്. ഇന്നലെ ഞാൻ അവിടുന്ന് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണത്. അത് റാഗി പൊടി കൊണ്ട് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. കുറവ് ഷുഗറുള്ളവർക്കും രാത്രി അരി ഭക്ഷണം കഴിച്ച് കിടക്കണ്ടെന്നുള്ളവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. റാഗിപ്പൊടിയും കുറച്ച് റവയും മാത്രമേ വേണ്ടൂ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണുക, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് റാഗി ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു മുക്കാൽ ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് റവ, മുക്കാൽ ഗ്ലാസ് റാഗി പൊടി, ഒരു മുക്കാൽ ഗ്ലാസ് ഉടച്ച തൈര്, പിന്നെ ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ഇടാം, ഉള്ളി നുറുക്കിയിടാം, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ ഇടാം. അപ്പോൾ നമുക്കിനി ഇത് കലക്കി വയ്ക്കാം ആദ്യം. ഇത് മൂന്നും കൂടി ഉപ്പ് മാത്രം ഇട്ടിട്ട് കലക്കി വയ്ക്കണം ആദ്യം. നമുക്കിനി വറുത്ത റവ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ഞാൻ ആദ്യം റാഗി പൊടി ഇട്ട് കൊടുത്തു. ഇതെൻ്റെ കയ്യിലുള്ളത് വറുത്ത റവയാണ്, അപ്പോൾ ഞാൻ ഇതുതന്നെ ചേർക്കുകയാണ്. റവ വറുത്ത അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. ഇത് രണ്ടുമൊന്നും നല്ലോണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. ഈ റവ ഒന്ന് കുതിരണം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കണം. സോഡ, ബേക്കിംഗ് സോഡ പിന്നീട് ഇടാൻ പാടുള്ളൂ, ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബേക്കിംഗ് സോഡ ഇടാവൂ. ഇതിന് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇനി ബാറ്റർ ശരിയാക്കാനായിട്ട് ബാക്കി വെള്ളം യൂസ് ചെയ്താൽ മതി. തൈര് ഇത്രയും ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നോക്കണ്ട, ഇപ്പോൾ കുറച്ച് വെള്ളം അധികമായാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല, നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. റവ ഒന്ന് കുതിരണം, എന്നിട്ടേ നമുക്ക് വെള്ളം കറക്റ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് ഉള്ളിയും പച്ചക്കറികളൊക്കെ നുറുക്കി വയ്ക്കട്ടെ. നമ്മുടെ ബാറ്ററൊക്കെ ഒരു അരമണിക്കൂർ നേരമായി ഇങ്ങനെ വെച്ചിട്ട് ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ തൈരിൻ്റെ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളമാക്കിയത്. നോക്കിയിട്ട് ഒഴിക്കാവൂ, അധികം വെള്ളമാക്കരുത്, ഇഡ്ഡലിയുടെ പാകത്തിന്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് കുഞ്ഞിതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില. റവയൊക്കെ അല്ലേ, അപ്പം ഗ്യാസൊന്നും വരണ്ട വെച്ചിട്ടാണ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഞാൻ ഇഡ്ഡലിയുടെ തട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തേച്ച് അടുപ്പത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ബാറ്റർ ഇങ്ങനെ വെച്ചേക്കാൻ പാടില്ല, വേഗം ഉണ്ടാക്കണം, എന്നാലേ ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണോണ്ടാണ് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടണത്. നമുക്ക് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. Thank you.
ഉണ്ടെങ്കിൽ നമുക്ക് തടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇഡ്ലി പാത്രത്തിൽ വെള്ളം തിളക്കുന്നുണ്ട്, നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതൊരു 7-8 മിനിറ്റ് ആവി വരണം, എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങയുടെ ചമ്മന്തിയും കൂടി അരക്കണം. നിങ്ങൾക്ക് എന്ത് കൂട്ടിയും കഴിക്കാൻ വേണേൽ സാമ്പാറോ ചമ്മന്തിയോ ദോശപ്പൊടിയോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാനൊരു ചമ്മന്തിയാണ് അരക്കണത്. 6-7 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇഡ്ഡലിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തോന്ന്. നല്ലോണം വെന്തിട്ടുണ്ടെല്ലാം. ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് പാത്രത്തിലേക്ക് ഇടാം. ഇന്നത്തെ റാഗി പൊടി കൊണ്ടുള്ള ഇഡ്ലി എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതെന്ത് നമുക്ക് സാധാരണ ഇഡ്ലി കൂട്ടി കഴിക്കുന്ന എന്ത് ചട്നിയോ പൊടിയോ സാമ്പാറോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ രാത്രി നല്ലൊരു ഫുഡാണ് റാഗി പൊടി, എപ്പോഴായാലും നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.